Good morning, my dear children. Welcome back to our Hindi class. Today we are going to study a small poem, Tota. Previous class we have studied Sundar Mor ennulla short poem aanu padichathu. Inna nammalku Tota ennulla oru cheriya poem aanu padikkanayittullathu. Appol ee ലാസ്റ്റ് ഭാഗത്ത് നമുക്ക് പഠിക്കുവാനായിട്ട് തന്നിരിക്കുന്നതാണ് ഈ ടു സ്മോൾ പോയംസ്. അണ്ടർസ്റ്റാൻഡ്? അപ്പോൾ ഇന്ന് പഠിക്കുവാൻ പോകുന്ന പോയത്തിന്റെ പേരെന്താണ്? തോത്ത. തോത്ത മീൻസ് പാരറ്റ്. നമ്മൾ കോയിടെ മാത്രം പഠിച്ച സമയത്ത് നമ്മൾ തോത്ത എന്നുള്ള വേർഡ് പഠിച്ചതാണ്, മീൻസ് പഠിച്ചതാണ് അല്ലേ. അപ്പോൾ ഹര മീൻസ് ഗ്രീൻ, ലെങ്ക് മീൻസ് കളർ, Pyara means dear, Joju means big, Lal means red, Unnana means to fly. For three words, are new words that you have learned in this class. You have learned the meaning of the meaning of the teacher. So, the poem is called Tota. So, you take your text and look page 82. തോത്ത എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മൾക്ക് ഗ്രീൻ കളറാണ് നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുക അല്ലേ. പിന്നെ തോത്തയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതിൻ്റെ ബീക്ക്, ചുണ്ടുകൾ, ചുണ്ട് നല്ല റെഡ് കളറാണ്. ക്യാൻ യു സീ ദീസ് പിക്ചർ? കണ്ടോ, ഒരു കുട്ടി ഒരു പാരറ്റിനെ എടുത്തുകൊണ്ട് നിൽക്കുന്ന പിക്ചറാണിത്. കണ്ടോ, നല്ല മനോഹരമായിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പിക്ചർ അല്ലേ. അപ്പോൾ തോത്ത എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് നല്ല ഒരു മലയാളത്തിൽ പറഞ്ഞാൽ തത്ത അല്ലേ, നമ്മളൊക്കെ വീടുകളിൽ വളർത്തുകയും ചെയ്യുന്നതാണ്. അപ്പോൾ പോയം എങ്ങനെയാണ് വായിക്കുന്നത്, ഇതിന്റെ മീനിങ്സ് എന്താണെന്ന് നോക്കാം. ഹരേ ലിംഗ് ക മേരാ തോത്ത, സുന്ദർ പ്യാര പ്യാര തോത്ത. ഹരേ ലിംഗ് ക, ഹര മീൻസ് ഗ്രീൻ കളർ അല്ലേ. അപ്പോൾ തോത്തയുടെ കളർ എന്താണ്? ഗ്രീൻ കളറാണ്. അപ്പോൾ എൻ്റെ മേര മീൻസ് മൈ, എൻ്റെ തോത്ത, എൻ്റെ പാരറ്റ്, എൻ്റെ പാരറ്റ്, മൈ പാരറ്റ് എങ്ങനെയുള്ളതാണ്? ഹരേ രംഗ് ക, ഗ്രീൻ കളറുള്ളതാണ്. ഗ്രീൻ കളറുള്ള ഗ്രീൻ കളറാണ് എൻ്റെ പാരറ്റിന് അല്ലെങ്കിൽ തത്തയ്ക്ക്. സുന്ദർ പ്യാര പ്യാര തോത്ത, എങ്ങനെയാണ് ഈ തോത്ത, എങ്ങനെയാണ് ഈ പാരറ്റ്? സുന്ദരാണ്, ബ്യൂട്ടിഫുൾ ആണ്. അതോടൊപ്പം എനിക്ക് പ്യാരയാണ്, വളരെ എനിക്ക് പ്രിയപ്പെട്ടതാണ്, എൻ്റെ പ്രിയപ്പെട്ട പിന്നെ ഗ്രീൻ കളറുള്ള തത്ത അല്ലെങ്കിൽ പാരറ്റാണ് എൻ്റെ. ലാൽ ലാൽ ജോഞ്ചു വാല തോത്ത, സബ്സെ അധിക നിരാല തോത്ത. ഇനി ജോഞ്ച് എങ്ങനെയുള്ളതാണ്? ജോഞ്ച് മീൻസ് ബീക്ക്, ചുണ്ട് അല്ലേ. ലാൽ ലാൽ ജോഞ്ചു വാല, ലാൽ മീൻസ് റെഡ് കളറിനാണ് ലാൽ എന്ന് പറയുന്നത്. അപ്പോൾ റെഡ് കളറുള്ള ചുണ്ടുകളാണ് എൻ്റെ പാരറ്റിന്. സബ്സെ അധിക നിരാല തോത്ത, വളരെ ഭംഗിയുള്ള മനോഹരമായിട്ടുള്ള ഒരു പാരറ്റാണ് എൻ്റേത്. എങ്ങനെയുള്ളതാണ്? ഗ്രീൻ കളറുള്ള റെഡ് കളർ ചുണ്ടുള്ള മനോഹരമായിട്ടുള്ള എൻ്റെ പാരറ്റ്. കുലി ഹവാമേം ഉട്ടാ തോത്ത, സക്കോ ഫാത്ത പ്യാര തോത്ത. കുലി ഹവാമേം, കുലി ഹവ എന്ന് പറഞ്ഞാൽ വിജനമായ, അതായത് ഹവ മീൻസ് വിൻഡ് എന്നുള്ള അർത്ഥമാണ്. ഇവിടെ വിജനമായിട്ടുള്ള സ്ഥലത്ത്, ഉടന മീൻസ് ടു ഫ്ലൈ, പറക്കുക, പറന്ന് നടക്കും എൻ്റെ പാരറ്റ്. വിജനമായിട്ടുള്ള സ്ഥലത്ത് പറന്ന് നടക്കുകയും സക്കോ ഫാത്ത, എല്ലാവരെയും, ഫാന മീൻസ് ആകർഷിക്കുന്ന, പ്യാര തോത്ത എൻ്റെ ഡിയർ, എൻ്റെ ഡിയറസ്റ്റ് ആയിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ പാരറ്റ്. ഇതൊരു കുട്ടി ചൊല്ലുന്ന ഒരു കവിതയായിട്ടാണ് നിങ്ങൾക്ക് ഇവിടെ പഠിക്കുവാനായിട്ട് തന്നിരിക്കുന്നത്. അപ്പോൾ മീനിങ്സ് മനസ്സിലായല്ലോ. എങ്ങനെയുള്ള പാരറ്റാണ്? ഗ്രീൻ കളറുള്ള റെഡ് കളർ ചുണ്ടോട് കൂടിയിട്ടുള്ള മനോഹരമായിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട പാരറ്റ്. സബ്സെ അധിക അല്ലെ, എല്ലാവരും, എല്ലാവരെയും ആകർഷിക്കുന്ന, വിജനമായ സ്ഥലത്തോ പാറി പറന്ന് നടക്കുന്ന സുന്ദരിയായിട്ടുള്ള അല്ലെങ്കിൽ സുന്ദരനായിട്ടുള്ള എൻ്റെ പാരറ്റ്. അണ്ടർസ്റ്റാൻഡ്? ഇതാണ് കവിതയുടെ മീനിങ്. ചെറിയ ഒരു ഷോർട്ട് പോയമാണിത്. അപ്പോൾ റീഡ് വൺസ് മോർ. തോത്ത ഹരേ രംഗ് ക മേരാ തോത്ത,
सुंदर प्यारा प्यारा तोता, लाल लाल जोंची वाला तोता, सबसे अधिक निराला तोता, खुली हवा में उड़ता तोता, सबको पाता प्यारा तोता। नोड़े टीचर वाईका, हरे रंग का मेरा तोता, सुंदर प्यारा प्यारा तोता, लाल लाल जोंची वाला तोता, सबसे अधिक निराला तोता, खुली हवा में उड़ता तोता, सबको पाता प्यारा तोता। नी നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ നല്ല ട്യൂണൊക്കെ ഇട്ട് നന്നായിട്ട് പിന്നെ വായിക്കുവാൻ പാടുവാൻ പറ്റുന്ന ഒരു ഷോർട്ട് പോയമാണിത്. അപ്പോൾ ഈ തോത്ത എന്നുള്ള വേർഡിന്റെ മീനിങ്സ് പാരറ്റ് ആണെന്നും പാരറ്റിന്റെ കളർ എന്താണെന്നും എങ്ങനെയുള്ള ഒരു വേർഡാണ് പാരറ്റ് എന്നുമാണ് ഈ കവിതയിൽ കൂടി നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ പോയം എങ്ങനെയാണ് വായിക്കേണ്ടത് എന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പോയത്തിന്റെ മീനിങ്സും മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ യു സ്റ്റഡി വെൽ. So, the lesson is over and the class is over. We will meet in the next class.